ഹലോ, അസ്സലാമു അലൈക്കും. സബീന സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയായ ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്, പാല് മാത്രം ഒഴിച്ചാൽ മതി. അര ലിറ്ററിൻ്റെ പാക്കറ്റാണേ. ഇനി നമുക്കിതിലേക്കൊരു കാൽ കപ്പ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. പാല് നല്ല തണുത്താണെങ്കിൽ, തണുപ്പൊന്ന് മാറിയതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് സെയിം അളവിൽ തന്നെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് കൊക്കോ പൗഡർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര കപ്പോളം വരുന്ന പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ആയതിനു ശേഷം നമുക്കിതിനെ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിൽ ചിലപ്പോൾ കൊക്കോ പൗഡറിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കിതുപോലെ ഇത് അരിച്ചിതിലേക്ക് ഒഴിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദേവി ഏത് താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത്. ഇനി നമുക്ക് തീ കത്തിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു പാകത്തിലാകുമ്പോൾ നമുക്കിതിലേക്കൊരു അര കപ്പോളം വരുന്ന ഡാർക്ക് ചോക്ലേറ്റ് പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു അര കപ്പോളം ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ വീഡിയോ മിസ്സായി പോയതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല, നിങ്ങൾ മറക്കാതെ ഇടണം. ഇതിപ്പോൾ നന്നായി ആകാറായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി സമയം ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ലൊരു കട്ടിയായിട്ട് വരും, അതുവരെയും ഇതുപോലെ മിക്സ് ചെയ്യണം. ചോക്ലേറ്റ് ഒഴിക്കുന്ന കാര്യം മറക്കരുത്. പൊടിച്ച ചോക്ലേറ്റ് അരക്കപ്പ് ഇതിലേക്ക് ഇടാൻ മറക്കരുത്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഇതൊഴിച്ച് വയ്ക്കാം. കുറച്ച് നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് വേണം ഇതൊഴിച്ച് കൊടുക്കാൻ. ഇതിനെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്കൊരു 6-7 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴത്തേന് നന്നായിട്ട് സെറ്റായി വരുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 7 മണിക്കൂറായതിനു ശേഷം ഞാനിതെടുത്ത് ഒരു ട്രേയിലേക്ക് ഇതുപോലെ വെക്കുകയാണ്. ഞാൻ ട്രേയിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടായിരുന്നു ഇത് ഒഴിച്ചത്. ഇനി നമുക്ക് ഈ പേപ്പറൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി കത്തിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് മുറിക്കുമ്പോൾ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം മുറിച്ചാൽ പെട്ടെന്ന് ഇത് മുറിഞ്ഞ് കിട്ടും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ പുഡിംഗ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയായ പുഡിംഗാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.